ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് അമൃതം പൊടി ഇല്ലേ, ചെറിയ കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് കൊടുക്കണേ, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കലക്കി വെച്ച് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിരുന്ന് കുറച്ച് വെള്ളം എടുത്ത് ചൂടുവെള്ളം എപ്പോഴത്തെ എടുത്തിട്ട് പൊടിയൊക്കെ കുഴക്കുകയാണ് കേട്ടോ. തിളച്ച വെള്ളത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് സ്പൂണൊക്കെ വെച്ചിട്ടാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് കറിയായിട്ട് പൂളയും കടലയും രണ്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് കുഴക്കുകയാണ് കേട്ടോ. കുഴക്കിയല്ല, ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട്, ചപ്പാത്തി പരത്തിയിട്ട് ഓരോന്ന് പരത്തുമ്പോൾ തന്നെ ഞാൻ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തി ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇന്നിവിടെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പം കുട്ടീനെ പിടിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചപ്പാത്തിയിൽ വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അത് ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ പണിയെടുക്കണത് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുകയാണ്, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടോ ആയിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ തുറന്നു നോക്കിയതിന് ശേഷം പിന്നെയും വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും മുളകൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കടുക് തെറിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ്. അത് പിന്നെ വറുത്തിട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇന്നലെ ഞാൻ കഴുകി മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനതിൽ കുറച്ച് ഉലുവയും വലിയ ജീരകവും ഇട്ടിട്ട് ഇളക്കി കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് നന്നായി വഴന്ന് കിട്ടിയതിന് ശേഷമാണ് തക്കാളിയൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് തേങ്ങയും കൂടി മുറിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി മുറുക്കിയാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ആയതിന് ശേഷം ഇത്തിരി കഴിഞ്ഞിട്ടാണ് തക്കാളിയൊക്കെ ഇട്ട് വേവിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടി അവിടെ ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ കപ്പട്ടയും ഗ്രാമ്പും ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇരുന്ന് ഉള്ളിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് വെള്ളം, ആ ചട്ടുകത്തിലുള്ളത് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വിസിലൊക്കെ വന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.